ജൂഡിത്ത് ഷേക്സ്പിയർ പ്രോസ് ആൻഡ് പോയട്രിയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ പേരാണത് ജൂഡിത്ത് ഷേക്സ്പിയർ. വെർജീനിയ വുൾഫ് എന്നുള്ള ഇംഗ്ലീഷ് റൈറ്ററാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഫെമിനിസത്തിൻ്റെയൊക്കെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് വെർജീനിയ വുൾഫിലൂടെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വെർജീനിയ വുൾഫ് ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റാണ്, എസ്സേയിസ്റ്റാണ്, പബ്ലിഷറാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് തുടങ്ങി ഇങ്ങനെ എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഓക്കെ, ഫെമിനിസത്തിൻ്റെ പയനിയേഴ്സ്, പയനിയേഴ്സ് എന്ന് പറഞ്ഞാൽ തുടക്കക്കാർ. അപ്പോൾ ഫെമിനിസത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ഇവർ. ഇവരുടെ എസ്സേ ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള എസ്സേ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റപ്പാണ്. അതുപോലെ ഇവർ ഒരുപാട് സെമിനാറും നടത്തുന്നിടത്തുനിന്നുള്ള ഒരുപാട് സംഭവങ്ങൾ കൂട്ടിച്ചേർത്തിട്ട് എഴുതിയിട്ടുള്ളതാണ് ഈ പറയുന്ന ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള എസ്സേ. പിന്നെ ഇതിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൂം ഓഫ് വൺസ് ഓൺ, റൂം ഓഫ് വൺസ് ഓൺ എന്ന് പറയുന്ന ഇവരുടെ ഈ വർക്ക് ഒരുപാട് ഫേമസ് ആണ്. ഈ റൂം ഓഫ് വൺസ് ഓണിലാണ് ഈ ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള ഭാഗം എഴുതിയിട്ടുള്ളതെന്നും കൂടി മനസ്സിലാക്കാം. ഈ എസ്സേയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ഇംഗ്ലണ്ടിൻ്റെ കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മൾ ബ്രിട്ടീഷ് ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്നതാണ്. അപ്പം നമുക്കറിയാം പല കാലഘട്ടങ്ങൾ ഇംഗ്ലണ്ടിൻ്റെ ഡെവലപ്മെൻറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്, ആംഗ്ലോ സാക്സൺസ് വന്നു, നോർമൻസ് വന്നു, ആഞ്ചീവിയൻസ് വന്നു, അങ്ങനെ എലിസബത്തൻ പീരീഡ് വരുന്നുണ്ട്. എലിസബത്ത് എന്ന് പറയുന്നത്, ക്യൂൻ എലിസബത്ത് എന്ന് പറയുന്നത് ഒരു ലേഡി റൂളറാണ്. അപ്പം അവരുടെ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ എങ്ങനെയായിരുന്നു, സ്ത്രീകൾക്ക് അർഹിച്ച പരിഗണന കിട്ടിയിരുന്നു, എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടായിരുന്നു എന്നുള്ളൊരു ചോദ്യം, അതുപോലെ അതിൻ്റെ ഒരു നിരാശ, ഷിഫൽട്ട് ഡിസപ്പോയിൻമെൻറ്റ്, ഒരു എന്താണ് വിഷമം തോന്നിപ്പോയി. അന്നത്തെ കാലത്ത് ഒരു സ്ത്രീകളെക്കുറിച്ചും പ്രധാനപ്പെട്ട് ഇങ്ങനെ പറയുന്നില്ല, ക്യൂൻ എലിസബത്തിനെ കുറിച്ചല്ലാതെ. അപ്പൊ മാത്രമല്ല, അന്നത്തെ കാലത്ത് ദർ ഇസ് നോ ഹിൻറ്റ് ഓഫ് എക്സിസ്റ്റൻസ് ഓഫ് വുമൺ റൈറ്റേഴ്സ്. സ്ത്രീകൾ എഴുത്തുകാരായിട്ടുള്ള സ്ത്രീകളെക്കുറിച്ചും വലിയ കാര്യങ്ങളൊന്നും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. മാത്രമല്ല, അവരെക്കുറിച്ച് എവിടെയും നമുക്കൊരു സൂചന പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ഇവർ പറയുന്നത്. എലിസബത്തൻ പീരീഡ് എന്ന് പറയുന്നത് ഒരു വുമൺ റൂളർ ആയതുകൊണ്ട് തന്നെ അവരുടെ കാലഘട്ടത്തിലെ സ്ത്രീ റൈറ്റേഴ്സും അവർക്ക് ഒരുപാട് അവകാശങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് നമ്മളോട് വെർജീനിയ വുൾഫ്. പക്ഷെ അവര് നിരാശയാണ് പ്രകടിപ്പിക്കുന്നത്, കാരണം ഇങ്ങനെയൊന്നും ഇല്ല, അവിടെ ഫുൾ മെയിൽ ഡോമിനന്റ് ആയിരുന്നു, ഒരു പാട്രിയാർക്കി ആയിരുന്നു എന്നാണ് നമ്മളോട് പറയുന്നത്. മാത്രമല്ല, അന്നത്തെ കാലത്തെ സ്ത്രീകൾ എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇടുങ്ങിയൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. അതായത് പ്രത്യേകിച്ചൊരു നല്ല ലൈഫ് കണ്ടീഷനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കുന്ന അങ്ങനെ ഒരു കാര്യമൊന്നും നമുക്ക് അവിടെ സ്ത്രീകൾക്ക് കാണാൻ വേണ്ടി പറ്റിയിരുന്നില്ല. പുരുഷന്മാരായിരുന്നു എല്ലാത്തിലും മുന്നിട്ട് നിന്നിരുന്നത്. വെർജീനിയ വുൾഫ് തിങ്കിയാണ്. അപ്പോൾ ശരിക്കും ഒരു വുമൺ, നമുക്ക് ലിറ്ററേച്ചറിൽ വുമണിനെ കാണാൻ പറ്റും. ഇപ്പൊ ഏതൊരു പോയിറ്റ്, എലിസബത്തൻ പീരീഡ് ആയാലും അതിനു മുമ്പായാലും എപ്പോഴും സ്ത്രീകളെ കുറിച്ച് പോയംസിലും നോവൽസിലൊക്കെ എഴുതുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എന്താണ് ഷേക്സ്പിയറിന്റെ പ്രധാനപ്പെട്ട കുറെ കഥാപാത്രങ്ങളുണ്ട്, ക്ലിയോപാട്ര, ലേഡി മാക്ബെത്ത്, അങ്ങനെ തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സിനെ നമ്മൾ പഠിക്കുന്നുണ്ട്, ഡെസ്നമോണ. പക്ഷേ ഇവരൊന്നും എന്തിലില്ല, ജീവിതത്തിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. അപ്പൊ ലിറ്ററേച്ചറിൽ സ്ത്രീ ഉണ്ട്, പക്ഷെ റിയൽ ലൈഫിലെ സ്ത്രീ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ ആണ് നമ്മളോട് മൊത്തമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് മാത്രമല്ല, സ്ത്രീകളെ എങ്ങനെയാണ്, സ്പൺ ആൻഡ് മിഡെയർ ബൈ ദി ഇൻകോർപ്പറേറ്റ് ക്രീച്ചേഴ്സ് ബട്ട് റിയൽ വർക്ക് ഓഫ് സഫറിംഗ് ഹ്യൂമൻ ബീങ്സ് ആർ അറ്റാച്ച് ടു ദ ഗ്ലോസ്ലി മെറ്റീരിയൽ തിങ്സ് ലൈക്ക് ഹെൽത്ത് ആൻഡ് മണി, ദ ഹൗസസ് വി ലിവ് ഇൻ. അതിനുശേഷം പിന്നീട് വെർജീനിയ വുൾഫ് പറയുന്നത് വെച്ചാൽ ചരിത്രത്തെ കുറിച്ചാണ്. ഇപ്പൊ നമ്മള് പല ബുക്കുകളും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തെ കുറിച്ച് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ട്രെവലിയൻ എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ്, അദ്ദേഹമാണ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിന്റെ ഹിസ്റ്ററി കൂടുതലായിട്ട് എഴുതിയിരിക്കുന്നത് ഇവരുന്ന ട്രെവലിയൻ എന്ന് പറയുന്ന പ്രൊഫസറാണ്. അങ്ങനെ ആ ഒരു പ്രൊഫസറിന്റെ ബുക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് സ്ത്രീകൾക്ക് ഒരു റോളും ഇല്ലാത്ത, കൂടുതലായിട്ട് ഒരു സ്ത്രീയെ കുറിച്ചും പരാമർശിക്കാതെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന പുരുഷന്മാരെയും കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മാത്രമല്ല, സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സിനെ നമുക്ക് ലിറ്ററേച്ചറിൽ കാണും, പക്ഷെ എന്ത് കാണാൻ പറ്റില്ല, സമൂഹത്തിൽ അത് കാണാൻ വേണ്ടി പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ചിലപ്പോ ഈ ട്രെവലിൻ എന്ന് പറയുന്ന വ്യക്തിക്കും ഈ സ്ത്രീകളെ അവരുടെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് പറയാണ്.
Virginia Woolf provides a strong list of strong female characters from the works of various poets, dramatists, and prose writers. Prose Trevelyan points that the woman reality are poles apart from the fiction. ഇപ്പോൾ ഒരുപാട് ക്യാരക്ടേഴ്സ് ഇങ്ങനെ ലിറ്ററേച്ചറിൽ സ്ത്രീകളെ കുറിച്ച് നമ്മൾ കാണാറുണ്ട് അല്ലേ. ഇപ്പോൾ ക്ലിയോപെട്ര ആയാലും ഡെസ്ഡമോണ ആയാലും ഒക്കെ നമ്മൾ ലിറ്ററേച്ചറിൽ സ്ത്രീകളെ കാണാറുണ്ട്. പക്ഷേ ഇവരിങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനെയും എടുത്തു വെച്ച് നോക്കിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഫിക്ഷനിൽ മാത്രമേ, ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ കെട്ടുകഥകൾ, നോവലൊക്കെ കെട്ടുകഥയാണ്, അത്തരത്തിലുള്ള വർക്ക്സിൽ മാത്രമേ നമുക്ക് സ്ത്രീകളെ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ആക്ച്വലി ഇൻ റിയാലിറ്റി വുമൺ ആർ ലോക്ക്ഡ് അപ്പ്, ബീറ്റൺ ആൻഡ് ഫ്ലഞ്ച് അബൌട്ട് ഇൻ ദ റൂം. അപ്പൊ ശരിക്കും എന്താണ് റിയാലിട്ടിയിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കാലഘട്ടത്തിലുള്ള സ്ത്രീകളെ മുറികളിൽ, അതായത് വീടിനുള്ളിൽ അടച്ച് പൂട്ടി വളർത്തുകയും അതുപോലെ അവരെ അടിക്കുകയും ദ്രോഹിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതായത് സ്ത്രീകൾക്ക് തൻ്റെതായ ഒരു വ്യക്തിത്വം ഇല്ലാത്ത അവസ്ഥ അതായിരുന്നു അന്നത്തെ കാലത്ത് ശരിക്കും ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ്. പിന്നെ അവള് വെർജീനിയ വുൾഫ് പറയുന്നത്, ഷീ ഫീൽസ് ദ പേജസ് ഓഫ് പോയട്രി ബട്ട് ഡസ് നോട്ട് ഫൈൻഡ് എ വേർഡ് മെൻഷൻഡ് ഇൻ ദ ഹിസ്റ്ററി. അപ്പൊ നമ്മളിങ്ങനെ പോയട്രിയിലും ഒക്കെ സ്ത്രീയെ കാണുന്നുണ്ടെങ്കിലും ഹിസ്റ്ററി, ചരിത്രത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ലല്ലോ എന്നുള്ള ഒരു പോയിന്റ് ആണ് ഇവിടെ അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ശരിക്കും റിയൽ ലൈഫിൽ ദേ കുഡ് ഹാർഡ്ലി റീഡ്, റൈറ്റ് ഓർ സ്പീക്ക്, ദർ മൈൻഡ്സ് ആസ് വെയർ ദി സോൾ പൊസഷൻ ഓഫ് ദർ ഹസ്ബൻഡ്സ്. അപ്പൊ ശരിക്കും എന്താ സംഭവിക്കുന്നത്, ലിറ്ററേച്ചറിൽ നമുക്ക് അവരെ കാണാൻ പറ്റുമെങ്കിലും യഥാർത്ഥത്തിൽ അന്ന് കാലഘട്ടങ്ങളിൽ സ്ത്രീകൾ വായിക്കുകയോ, ഹാർഡ്ലി റീഡ്, വളരെ കുറച്ച് വായിക്കുകയും, ചിലപ്പോൾ അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത സ്ത്രീകളായിരിക്കും, അതുപോലെ സംസാരിക്കാൻ സ്വാതന്ത്ര്യമില്ലാതെ, അങ്ങനെ എന്താണ് പുരുഷന്മാരുടെ ഒരു അധീനതയിൽ ജീവിക്കുന്ന ഒരു ജീവി മാത്രമായിരുന്നു സ്ത്രീകൾ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയുന്നത്. പിന്നെ പറയാണ്, ഹിസ്റ്ററി സ്കാസ്ലി മെൻഷൻസ് ഹർ, വളരെ ചുരുക്കം, സ്കേസ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ചുരുക്കം, എന്താണ് വെള്ളം, ഒരു സ്കേസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, വെള്ളം ഇല്ലാത്ത അവസ്ഥ. അതുപോലെ ഹിസ്റ്ററിയിൽ നമുക്ക് സ്ത്രീകളെ കാണാൻ പോലും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ തന്നെ ബ്രിട്ടീഷ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു സ്ത്രീ എന്ന് പറഞ്ഞത് ജോൺ ഓഫ് ആർച്ച് ആണ് അല്ലെ. ജോൺ ഓഫ് ആർച്ചിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ജോൺ ഓഫ് ആർച്ച് വരെ നമ്മൾ ഒരു സ്ത്രീയുടെ പേര് കേട്ടില്ല, പല രാജാക്കന്മാരുടെ പേര് കേട്ടെങ്കിലും അല്ലെ, സ്ത്രീകൾ ഭരണം സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടില്ല. പല രാജാക്കന്മാരും എന്താണ്, അവർക്ക് പുത്രന്മാരില്ലാത്തത് കൊണ്ട് മറ്റ് പലരെയും രാജാവാക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഒരിക്കലും ഒരു സ്ത്രീയെ രാജാവാക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. സോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മളോട് ഈ ഒരു എന്താണ് അവരുടെ ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നത്. വെർജീനിയ വൂൾഫ് ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ഓഫ് ന്യൂഹാം, ന്യൂഹാമിലെയും ഗർട്ടണിലെയും കോളേജുകളിലുള്ള കുട്ടികളോട് സംസാരിക്കുകയാണ്. ഓക്കെ, അവർ ചോദിക്കുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, എന്താണ് ഇൻഫർമേഷൻ, സ്ത്രീകളെ കുറിച്ച് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഏജ് ഡിഡ് ഷീ മാരി, ഏത് വയസ്സിലാണ് സ്ത്രീ കല്യാണം കഴിക്കേണ്ടത്, എത്ര കുട്ടികൾ വരെ ആവാം, മെനി ചിൽഡ്രൻ ഹാഡ് ഷീ ആസ് എ റൂൾ, അതിന് എത്ര കുട്ടികൾ വേണമെന്നുള്ളതിന് നിയമമുണ്ടോ, വാട്ട് വാസ് ഹെർ ഹൗസ് ലൈക്ക്, അവളുടെ വീട് എങ്ങനെയാണ്, അതുപോലെ ഷീ എ റൂം ടു ഹേഴ്സെൽഫ്, അതുപോലെ അവൾക്ക് സ്വന്തമായിട്ട് മുറികളുണ്ടോ, അതായത് ഒരു സ്ത്രീക്ക് സ്വന്തമായ ഒരു മുറിയുണ്ടോ, അതായത് സ്പേസ്, റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഒരു റൂമല്ല, ഒരു റൂം എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അല്ലെ, നമ്മുടെ ഒരു സ്പേസ് ആണ്, നമ്മൾക്ക് എന്ത് ചിന്തിക്കാനും വരയ്ക്കാനും ഇരിക്കാനും കിടക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് റൂം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഒരു സ്ഥലം അവൾക്കുണ്ടോ സ്വന്തമായിട്ട്, മറ്റുള്ളവർ അടിച്ച് എന്താണ് അകത്ത് കയറാത്ത സ്വന്തമായിട്ടൊരു റൂം ഉണ്ടോ എന്നാണ് അടുത്ത ചോദ്യം. അതുപോലെ ഡിഡ് ഷീ ഡു ദ കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യാറുണ്ടോ, അതുപോലെ അവൾക്ക് വയ്യാതിരിക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ അവിടെ ഒരു സെർവന്റ് ഉണ്ടോ, ഇതൊക്കെയാണ് നമ്മളുടെ മുമ്പിൽ ചോദിക്കുന്ന ഒരു ചോദ്യം അവിടുത്തെ ന്യൂഹാമിലും ഗ്രിട്ടണിലെ കുട്ടികളോട് വെർജീനിയ വോൾഫ് ചോദിക്കുന്നത്. അപ്പൊ 18th century മുമ്പ് ഒക്കെ ഇതൊന്നും നമുക്ക് കാണാൻ വേണ്ടി പോലും പറ്റില്ലായിരുന്നു എന്നാണ്, ഈ ക്വസ്റ്റ്യന്റെ ഉത്തരങ്ങളൊക്കെ എപ്പോഴും നോ ആയിരിക്കും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാന്നാണ് പറയുന്നത്. പിന്നീട് അവർ പറയുന്നത് വളരെ കുറച്ച് റൈറ്റേഴ്സ് മാത്രമാണ് പിന്നെയും വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്നതെന്നാണ്. പിന്നീട് അവരൊരു കഥ നമ്മളോട് പറയാണ്, എലിസബത്തൻ പീരീഡിലെ വളരെ പ്രധാനപ്പെട്ട ഒരു റൈറ്ററാണ് വില്യം ഷേക്സ്പിയർ. ഓക്കെ, വില്യം ഷേക്സ്പിയർ. അപ്പൊ വില്യം ഷേക്സ്പിയറിന്റെ പ്രശസ്തി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് എലിസബത്തൻ പീരീഡിൽ. അപ്പോ നമ്മളോട് ഇനി പറയുന്ന സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വില്യം ഷേക്സ്പിയറിന് ഒരു സിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക, അതായത് വില്യം ഷേക്സ്പിയറിനെ പോലെ തന്നെ കഴിവുകളുള്ള അതേ അദ്ദേഹത്തിന്റെ സിസ്റ്ററായിട്ട് ഒരു പെൺകുട്ടി ജനിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോ
ഷേക്സ്പിയറിന് കിട്ടുന്ന അതേ ട്രീറ്റ്മെന്റ് ആണോ ഇവൾക്ക് കിട്ടുന്നതെന്നാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് ലോങ് എസ്സേ ആണ്, നമ്മൾ സെക്ഷൻ ബൈ സെക്ഷൻ വായിച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഡിഫിക്കൾട്ടാണ്, എന്നാലും നന്നായിട്ട് മനസ്സിലാക്കുക, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, നമുക്കിനി അതിലേക്ക് പോവാം.